സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചിൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. മാലാഖമാർ മനുഷ്യപുത്രന്റെ മേൽ ഇറങ്ങുന്നതും കയറുന്നതും നീ കാണും, നാഥൻ നഥനേലിനോട് പറയുകയായിരുന്നു ഇന്നലെ യോഹന്നാൻ 1. ദൈവശാസ്ത്രജ്ഞനും താപസശ്രേഷ്ഠനുമായ റബാനസ് മൗറസ് പറയുന്നതുപോലെ സ്കാല ക്രിസ്തുസെസ്ത് ആഗോവണി ക്രിസ്തുവാണ്. നാഥൻ നഥാനയലിനോട് പറഞ്ഞ കാര്യങ്ങളെ യാക്കോബ് സ്വർഗത്തെയും ഭൂമിയെയും ചുംബിക്കുന്ന ആഗോവണി കണ്ടതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഈ വിശുദ്ധൻ സംസാരിച്ചത്. ഉൽപ്പത്തി 28. ആഗോവണിയെ സൂചിപ്പിക്കുന്ന പദം സുലാം എന്നത് ഉയർന്ന ഒരു മൺതിട്ടയുടെ സൂചകം കൂടിയാണ്. അതായത് മണ്ണ് വെണ്ണിനെ തൊടുന്നതുപോലെ മനുഷ്യപുത്രൻ ദൈവപുത്രൻ തന്നെയാണ് എന്ന മനുഷ്യാവതാര രഹസ്യത്തിന്റെ കാതലും ഇതുതന്നെയാണല്ലോ. മനുഷ്യാവതാരത്തിന്റെ ഈ വിനിമയ പദത്തെ ദീപ്തമാക്കുകയാണ് മാലാഖമാരുടെ സാന്നിധ്യം. ഇന്ന് വിശുദ്ധ ജെറോമിന്റെ തിരുനാൾ. വിശുദ്ധൻ പറയുന്നത് പോലെ നാം മനുഷ്യപുത്രനെ അറിയുന്നത് അവൻ ദൈവപുത്രനാണ് എന്ന അളവിൽ തന്നെയാകണം. ഇന്ന് സഖറിയ 2:5 ദൈവം ജെറുസലേമിന്റെ അതിരില്ലാത്ത അതിരുകളെ രേഖപ്പെടുത്തുകയാണ്. സർവ്വജനപദങ്ങളും അവളിലേക്ക് ആകർഷിക്കപ്പെടും വിധം ദൈവം അതിനെ വിസ്തൃതമാക്കുന്നു. അപരനു വേണ്ടി നമ്മുടെ കൂടാരങ്ങൾ വലുതാക്കാൻ ദൈവം നമ്മോട് ആവശ്യപ്പെടുന്ന ആ സിനഡൽ വഴിയാത്രയുടെ സൂചകം പോലെ തന്നെ ഏഷ്യ 54:1 വിധിനിർണയത്തിനായി ദൈവം ഈ നഗരത്തെ അളന്നു തിട്ടപ്പെടുത്തിയിട്ടുണ്ട്. ആമോസ് 7:7-9. നവദേവാലയത്തിന്റെ തറപ്പരപ്പുകളെയും ഇതുപോലെ ദൈവം അളന്ന് കുറിച്ചിട്ടുണ്ട്. എസക്കിയേൽ 40:41. ഇന്നിതാ ദൈവം തന്റെ അളവില്ലാത്ത സ്നേഹകാരുണ്യം കൊണ്ട് ഈ നഗരത്തെ അളന്നെടുക്കുകയാണ്. ആ നഗരത്തിന്റെ അളവുകൾ അളവില്ലായ്മയായി മാറുന്നു. നഗരത്തിന് തീനാളങ്ങൾ കൊണ്ട് അതിരുകൾ തീർത്ത് അതിന്റെ നടുവിൽ ദൈവം മഹത്വത്തിൽ വിരാജിക്കുന്നു. ഈ ഒരു ചിത്രമാണ് ഇന്ന് പ്രവാചകൻ വിവരിക്കുന്നത്. ദൈവം സാധ്യമാക്കുന്ന ഈ വീണ്ടെടുപ്പിന്റെയും മനുഷ്യന് ദൈവം നൽകുന്ന മഹത്വത്തിന്റെയും അളവ് എത്ര അളവില്ലാത്തതാണ് എന്ന സത്യം മാലാഖമാരെ പോലും വിസ്മയഭരിതരാക്കുന്നുണ്ട് ഈ പാഠഭാഗത്ത്. ഇന്ന് രണ്ട് മാലാഖമാർ തമ്മിൽ സംസാരിക്കുമ്പോൾ ഉണ്ടാകുന്ന ആശയക്കുഴപ്പം ശ്രദ്ധിച്ചാൽ മതി. അവർക്ക് പോലും ഗ്രഹിക്കാനാകുന്നില്ല ദൈവം മനുഷ്യനെ ഉയർത്തുന്ന ഉയരത്തിന്റെ വഴികൾ. സങ്കീർത്തനം 8 ഇന്നലെ ആഘോഷിച്ചതുപോലെ അങ്ങയുടെ ചിന്തയിൽ വരാൻ മാത്രം മനുഷ്യന് എന്ത് മേന്മയാണുള്ളത്. മനുഷ്യനെ സംബന്ധിക്കുന്ന ഈ ദൈവിക രഹസ്യങ്ങളുടെ മുൻപിൽ നിശബ്ദതയോടെ ധ്യാനപൂർവ്വം നിലകൊള്ളാൻ പ്രവാചകൻ ഓർമ്മിപ്പിക്കുന്നത് അതാണ്. സർവ്വ മാംസവും നിശബ്ദമായിരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട്, അതായത് വെണ്ണ് തൊടുമ്പോൾ മണ്ണ് ധ്യാനമാർന്നു നിൽക്കണമെന്ന്. അങ്ങനെയാണ് ദൈവം എല്ലാവരെയും തന്റെ വിശുദ്ധ സ്ഥലത്തേക്ക് ആനയിക്കുന്നത്, ഹോളി ഗ്രൗണ്ട്. ഇന്ന് മനുഷ്യപുത്രൻ മനുഷ്യരുടെ കൈകളിൽ ഏൽപ്പിക്കപ്പെടും എന്ന് നാഥൻ തന്റെ പീഡാനുഭവത്തെക്കുറിച്ച് അനിവാര്യമായി പ്രവചിക്കുകയാണ്. ലൂക്ക 43-45. ഈ കുരിശിൽ ഉയർത്തപ്പെടുമ്പോൾ താൻ എല്ലാവരെയും തന്നിലേക്ക് ആകർഷിക്കുമെന്ന് നാഥൻ പറഞ്ഞിട്ടുമുണ്ടല്ലോ, യോഹന്നാൻ 12:32. അങ്ങനെ കുരിശിന്റെ അപമാനം ദൈവത്തിന്റെ മഹത്വമായി തീർന്നു. കുരിശാണ് ദൈവസ്ഥലത്തിലേക്ക് എല്ലാവരെയും ആകർഷിക്കുന്ന ആ ദൈവിക രഹസ്യത്തിന്റെ താക്കോല്. വിശുദ്ധ ജെറോം പറയും പോലെ നന്നായി ഒഴുകി വരുന്ന സുവിശേഷ വഴി കുരിശിന്റെ വിവരണമെത്തുമ്പോൾ ഉടക്കി നിൽക്കുന്നത് പോലെ തോന്നും. എ സ്നാഗ്. അവിടെ ഉയരുന്ന കുരിശിന്റെ മൗഢ്യം ദൈവത്തിന്റെ ജ്ഞാനമായി മാറുന്നു. അവിടെ നിറയുന്ന കുരിശിന്റെ തകർച്ച ദൈവത്തിന്റെ ശക്തിയായി മാറുന്നു. ഈ മാന്ദ്യവും വലിച്ചിലും സ്നാഗ് യഥാർത്ഥത്തിൽ നാം നോക്കിക്കാണേണ്ടത് നേരത്തെ കണ്ട ആ ധ്യാനവേളയായിട്ടാണ്. മെല്ലെ ഒതുങ്ങി നിന്ന് ഹൃദയപൂർവ്വം ധ്യാനിക്കാൻ കുരിശെന്ന ദൈവത്തള്ളലിനെ, ദ ഗോഡ്ലി സ്നാഗ്. മാലാഖമാർ ഇറങ്ങുകയും കയറുകയും ചെയ്യുന്ന മനുഷ്യപുത്രന്റെ ഭാഗതേയം ഇതാ മനുഷ്യരുടെ കൈകളിൽ ഏൽപ്പിക്കപ്പെടുന്നു. കാര്യങ്ങൾ മാറിമറിയാൻ പോവുകയാണ്. കുരിശും മഹത്വവും എങ്ങനെ ദൈവം ഇഴചേർക്കുന്നു എന്ന പൊരുത്തക്കേട് ഒരു സമസ്യയായി മാറുകയാണ് കേൾവിക്കാരിൽ. ഈ ഒരു പൊരുത്തക്കേടിലാണ് ദൈവിക രഹസ്യം നിഗൂഢമായി നിലകൊള്ളുന്നത്. ചിലർക്ക് അത് കേൾക്കുമ്പോൾ അത് നിഗൂഢമായി തന്നെ തുടരുന്നു. മറ്റു ചിലർക്ക് അത് ദൈവത്തിന്റെ ഹൃദയത്തിലേക്കുള്ള തുറവിയായി മാറുന്നു. രൂപാന്തരീകരണത്തിന്റെ മലയിൽ നിന്ന് ഇറങ്ങി വരുമ്പോഴാണ് ക്രിസ്തു തന്റെ പ്രേക്ഷിതത്വത്തെയും സ്വഭാവത്തെയും സംബന്ധിച്ച് ഈ വെളിപ്പെടുത്തൽ നടത്തുന്നത് എന്ന് മറക്കരുത്. നാഥൻ പറയുന്നു, നിങ്ങൾ വചനം ശ്രദ്ധാപൂർവം അറിഞ്ഞുകൊള്ളുവിനെന്ന്. പ്രവാചകന്മാരുടെ അധരങ്ങളിലൂടെ മുഴിഞ്ഞ ഈ വചനം ദൈവത്തിന്റെ പദ്ധതികളുടെ അനിവാര്യതയുടെ നിറവാണ്, ദ ഡിവൈൻ നെസസിറ്റി. കുരിശിൽ ആ അനിവാര്യതയാണ് നിറവേറുന്നത്. ആ വചനം അറിയാത്തവർ ദൈവപുത്രനെ തിരിച്ചറിയുന്നില്ല. ശിഷ്യത്വത്തിന്റെ പാതയിൽ ക്രിസ്തുവിനെ എങ്ങനെ തിരിച്ചറിയണമെന്നതാണല്ലോ ലൂക്ക ഈ ദിവസങ്ങളിൽ നമ്മെ പഠിപ്പിച്ചു വരുന്നത്. ഇന്ന് വിശുദ്ധ ജെറോം പറയും പോലെ വചനത്തെക്കുറിച്ചുള്ള അജ്ഞത ക്രിസ്തുവിനെക്കുറിച്ചുള്ള അജ്ഞത തന്നെയാണ്. പ്രവാചകന്മാർ ഈ ദൈവിക രഹസ്യത്തിന് മുൻപിൽ വിസ്മയം പൂണ്ടു നിന്നവരാണ്. ഇന്ന് സുവിശേഷത്തിന് നാം കാണുന്നുണ്ട് വിസ്മയം പൂണ്ടു നിൽക്കുന്ന ജനതയെ. ആ വിസ്മയത്തുമ്പിൽ കുരിശിന്റെ മുളപൊട്ടലും നാം കാണുന്നുണ്ട്. പ്രവാചകർക്ക് ആ കുരിശിന്റെ മുളപൊട്ടൽ ഒരു ജീവിത തെളിച്ചമായി, എന്നാൽ ബാക്കി ലോകത്തിന് അതിടർച്ചയുമായി മാറി.
ദൈവം ചരിത്രഗതികളിലും നമ്മുടെ ആത്മവീതികളിലും ഇടകലരുന്ന ഇറങ്ങി നടക്കുന്നതിൻ്റെ കാഴ്ച പ്രവാചകന്മാർ കൺതുറന്നു കണ്ടു. അതിനാൽ ഒരു സമൂഹം ചരിത്രപരമായ വഴികളിൽ ഉരുവാകുന്നതും അതിൻ്റെ സാമൂഹിക സാമ്പത്തിക വ്യവസ്ഥിതികൾ വളർന്നേറുന്നതും അവർ ദൈവിക പദ്ധതികളുടെ വെളിച്ചത്തിലാണ് വായിച്ചെടുത്തതും അതിൽ ദൈവഹിതം അനുവർത്തിക്കാൻ ശ്രമിച്ചതും. ദൈവം എങ്ങനെ തൻ്റെ ജനത്തിൻ്റെ കൂടെ ഇറങ്ങി നടക്കുന്നു എന്ന അനുഭവത്തെ അവർ ആരാധനാക്രമത്തിൽ ചാലിച്ച് തലമുറകളിലേക്ക് പകർന്നു. ലിറ്റാജിക്കൽ ജനറേറ്റിവിറ്റി. അങ്ങനെ ഈ പ്രവാചക വചസ്സുകൾ ദൈവകരുണയുടെ ആധിക്യം മാത്രമല്ല വെളിവാക്കുന്നത്, ആ ദൈവകരുണയോട് മനുഷ്യർ എങ്ങനെ വിശ്വസ്തമായി പ്രതികരിക്കുന്നു എന്നുകൂടിയാണ്. ഇന്ന് കീർത്തനവാക്യമായി ജെറമ്യ 31:10-13 വരെ ദേശത്തിൻ്റെ ഉയരങ്ങളെക്കുറിച്ചാണ് അത് സംസാരിക്കുന്നത്. സ്വർഗത്തെ തൊടാൻ വെമ്പം വിധം നിലകൊള്ളുകയാണ് ദേശമെന്ന് തോന്നും ഇത് കേൾക്കുമ്പോൾ. എന്നാൽ അത് ഔദ്ധത്യത്തിൻ്റെ വെമ്പലല്ല, സ്വർഗത്തെ വെട്ടിപ്പിടിക്കാൻ ഗോപുരങ്ങൾ കെട്ടിപ്പൊക്കിയ ബാബേലിൻ്റെ ഔദ്ധത്യം പോലെ. നാം തുടക്കത്തിൽ കണ്ടതുപോലെ സ്വർഗത്തെ തൊടാൻ വെമ്പുന്ന ഒരു ഘോവണി. എന്നാൽ ക്രിസ്തുവിനെ കൂടാതെ നമ്മൾ നേടാൻ ശ്രമിക്കുന്നതെല്ലാം വിഫലമാകുമെന്നും തകർച്ചയാകുമെന്നും നമ്മെ പഠിപ്പിക്കുക കൂടിയാണ് ആ പാഠഭാഗം. ബാബേൽ, മത്തായി 12:30. അതിനാൽ തന്നെ ദൈവം മനുഷ്യൻ്റെ വഴികളെ ചിതറിച്ചു കളഞ്ഞു. ഇതുപോലെ തന്നെ ഔദ്ധത്യം നിറഞ്ഞ അഹങ്കാരം നിറഞ്ഞ തൻ്റെ ജനതയെ പ്രവാസഭൂമിയിലേക്ക് ദൈവം ചിതറിച്ചു കളഞ്ഞു എന്നൊരു ചരിത്രാനുഭവം അവരെ വേട്ടയാടുന്നുണ്ട്. എന്നാൽ ഇന്ന് ജെറമ്യ പ്രവാചകൻ പറയുന്നത് പോലെ ദൈവം ഈ ജനത്തെ ചിതറിച്ചു കളഞ്ഞ നാടുകളിൽ നിന്നെല്ലാം കൊണ്ടുവരികയാണ് തിരികെ. ചിതറിക്കുക എന്ന വാക്കിന് വിത്ത് എന്ന വാക്കുമായി സാരൂപ്യമുണ്ട്. അതായത് ചിതറിക്കുക എന്നാൽ വാരി വിതറുക, വിത്ത് വാരി വിതറുക എന്ന് തന്നെയാണ് അർത്ഥം. നാം കഴിഞ്ഞ ദിവസങ്ങളിൽ കാണുന്നതുപോലെ ഏതെല്ലാം ദേശങ്ങളിലേക്ക് ദൈവം നമ്മെ പറഞ്ഞുവിട്ടിട്ടുണ്ടോ അവിടെയൊന്നും നമ്മളെ അനാഥരായിട്ടല്ല, ദൈവവചനമാകുന്ന വിത്തുകളായിട്ടാണ്. സെറാഹ്. ലോകമാസകലം ഈ വിത്തുകളെ പാകിപ്പരത്തിയിരിക്കുകയാണ് ദൈവം. ഇന്നിപ്പോൾ ഫലം തേടി ദൈവം വന്നിരിക്കുന്നു. ഈ വിത്തുകൾ മുളപൊട്ടി കുരിശുമരങ്ങൾ പൂക്കും. എന്നാൽ പലപ്പോഴും നമ്മൾ ബാബേലിൻ്റെ സങ്കേതങ്ങളാണ് മുറുകെ പിടിക്കുന്നത്. കഴിഞ്ഞ ദിവസം നാം ധ്യാനിച്ച ആ പേര് പോലെ തന്നെ സെറുബാബേൽ, ബാബേലിൻ്റെ വിത്ത്. ഇന്ന് ജെറമ്യ പ്രവാചകൻ പറയുന്നതുപോലെ നമുക്ക് നാശകരമായി തീരാനിരുന്ന വഴികൾ തന്നെയാണ് നമുക്ക് രക്ഷയായി മാറിയത്. എന്നാൽ നമ്മുടെ ഔദ്ധത്യത്തിൽ നാം സുരക്ഷിതമെന്ന് കരുതുന്ന വഴികൾ പോലും നമുക്ക് നാശകരമായി തീരുന്നുവെന്നതാണ് നമ്മുടെ ജീവിത പാഠം.